إن كنتم مؤمنين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. توسل بالفعال الصالحات كأهل الغار في تلك الفلات، وإن الصالحات لباقيات، وهن الذخور من بعد الممات. توسل باسمه وبكل وصف، تعالى الله في وصف وذاته، فذات الله ليست مثل ذات، صفات الله ليست كالصفات. توسل بالدعاء دعاء شخص تقي مخلص في الصالحات، فهذا إن دعا أعطاه ربي، وإن يشفع يشفع في العصاة. سنهم الله سهودر الماري سهودري غلي സുഹൃത്തുക്കളെ, തവസ്സുൽ എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ മുസ്ലിമീങ്ങൾക്കിടയിൽ കേട്ടുപരിചയമുള്ള ഒരു പദപ്രയോഗം തന്നെയാണ് തവസ്സുൽ, വസീല എന്നതൊക്കെ. ആ വിഷയത്തിലുള്ള യഥാർത്ഥ നിലപാടുകളും അതിൻ്റെ പേരിൽ സമൂഹത്തിൽ ആളുകളിൽ നിലനിൽക്കുന്ന ചില അബദ്ധ ധാരണകളും വേർതിരിച്ച് ഗ്രഹിക്കുകയും അങ്ങനെ സത്യത്തിൻ്റെ പാത ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക, അത് ജനങ്ങളെ ഗ്രഹിപ്പിക്കുക, ഇതാണ് ഈ വിഷയം തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള സദുദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടടുക്കുവാൻ
പടച്ചതമ്പുരാന്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിക്കുവാൻ, അവൻ്റെ അപാരമായ സ്നേഹത്തിന് പാത്രീഭൂതരായി തീരുവാൻ ആഗ്രഹിക്കാത്ത ഒരാളും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അള്ളാഹു തന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹു എന്നെ സ്നേഹിക്കണം, അള്ളാഹുവിനോട് എനിക്ക് അടുപ്പമുണ്ടാകണം, ആ നിലക്ക് എനിക്ക് മരിച്ചു പോവുകയും അവൻ്റെ തൃപ്തി നേടി സന്തോഷത്തോടുകൂടെ അവനെ കാണാനും വിശ്വാസികൾക്ക് വേണ്ടി അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമത്തിൽ പ്രവേശനം ലഭിക്കുവാനും, ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൻ്റെ ഏറ്റവും ഉൽക്കടമായ ആഗ്രഹം. ഈ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അടുപ്പവും അവനോടുള്ള സ്നേഹവും അവന് നമ്മളോടുള്ള സ്നേഹവുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് മാർഗമാണ് അവൻ സ്വീകരിക്കേണ്ടത്, ഈ വിഷയമാണ് തവസ്സുൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായും വന്നു ചേരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടടുക്കുവാൻ വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ കൃത്യമായ മാർഗം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു തന്നെ അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇന്നല്ലാഹു തആല ഖാല, അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസാണ്, അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ വചനമല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തന്നെ പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വചനത്തിൽ നമുക്ക് കാണാം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മൻ ആദാരി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, എൻ്റെ വലിയനോട് ഒരാൾ ശത്രുത പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് അടുപ്പമുള്ള ഒരാളെ, അള്ളാഹുവിനോട് സാമീപ്യമുള്ള ഒരാളുമായി ശത്രുത പുലർത്തുന്നത് വിശ്വാസികൾക്ക് പാടില്ല. ശേഷം അല്ലാഹു പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല ഒരു കാര്യം മുഖേനയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, മിമ്മഫ്തറതുഹു അലൈഹി, ഞാൻ അവൻ്റെ മേൽ നിർബന്ധമാക്കിയ ഫർളാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ അല്ലാതെ. അള്ളാഹുവിലേക്ക് ഒരാൾ അടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം, അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും വർജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഫർള്, വാജിബ് എന്നൊക്കെ പറയുന്നു. നാം ഒഴിവാക്കൽ നിർബന്ധമായ സംഗതികൾക്ക് ഹറാം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുകയും വെടിയാൻ പറഞ്ഞിട്ടുള്ള നിഷിദ്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇനി ആ ഹദീസിൽ തുടർന്നുകൊണ്ട് പറയുന്നു, ഇങ്ങനെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടുന്നതെപ്പോഴാണ്, പടച്ചവനിലേക്കുള്ള അടുപ്പം കൂടിക്കൂടി വരും. അത് ഈമാനിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അൽ ഈമാനു യസീദു വ യൻഖുസു, ഈമാൻ ഏറിയും കുറഞ്ഞുമിരിക്കും. നല്ല നല്ല കർമ്മങ്ങൾ ഒരു മനുഷ്യൻ അധികരിപ്പിക്കുമ്പോൾ ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. ഹറാമായ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല അറിയിക്കുന്നു, വമാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, അങ്ങനെ എൻ്റെ അടിമ നവാഫിലുകൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു.
നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമേ ഐച്ഛികമായ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അടുപ്പം പൂർണ്ണമാകുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെ അള്ളാഹു നമ്മളെയാണ് സ്നേഹിക്കുന്നത്. എങ്ങനെയാണ് അള്ളാഹുടെ സ്നേഹം കിട്ടുന്നത്? നമ്മിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹറാമൊക്കെ ഒഴിവാക്കുക, അതിനും പുറമേ നിർബന്ധത്തിന് പുറമെ സുന്നത്തായ കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക. എത്രത്തോളം സുന്നത്തുകൾ ചെയ്യുന്നുവോ അത്രത്തോളം അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം കൂടും. എത്രത്തോളം നല്ല കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം കൂടും. അങ്ങനെ അള്ളാഹുവിലേക്കാട് അടുത്താൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അപ്പൊ പടച്ച തമ്പുരാന്റെ സ്നേഹം, പിന്നെ ഹദീസിന്റെ വിശദഭാഗം അത് മറ്റു വിഷയങ്ങളിൽ വിശാലമായി പ്രതിപാദിക്കേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ, പടച്ചതമ്പുരാനിൽ നിന്നുള്ള അടുപ്പം നമുക്ക് കിട്ടാൻ, അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തി നേടാൻ വേണ്ടത് പ്രധാനമായി പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. സർവ മുസ്ലിമീങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒന്ന്, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങളൊന്നും ഒഴിവാക്കരുത്, എല്ലാം കൃത്യമായി ചെയ്യണം. അഞ്ചു നേരത്തെ നമസ്കാരം, അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനം റമദാനിൽ, അതുപോലെ തന്നെ കഴിവുള്ളവൻ, സാമ്പത്തികമായി കണക്കൊത്തവൻ, നിർബന്ധമായും അവനോട് നൽകാൻ പറഞ്ഞിട്ടുള്ള സക്കാത്ത് നൽകൽ, അതുപോലെ തന്നെ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കൽ, അങ്ങനെ ഇസ്ലാമികമായി ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായി നമ്മളോട് ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ ഹർറമ റബ്ബിയൽ ഫവാഹിസ മാ ളഹറ മിൻഹാ വമാ ബതന വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖി എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് സംഗതികൾ അതിൽ എണ്ണി പറയുന്നുണ്ട്. ദുർമാർഗത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ സ്വഭാവങ്ങളെയും, എല്ലാ പാപങ്ങളെയും, എല്ലാ വൃത്തികേടുകളെയും, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കൽ, അങ്ങനെ നിർബന്ധമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടിമ അടുക്കുന്നു. ആ അടുപ്പം ഇങ്ങനെ പൂർത്തിയായി വരുന്നത് എപ്പോഴാണ്? ഈ നിർബന്ധമായ സംഗതികൾ ചെയ്യുന്നതിൻ്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്കുള്ള അടുപ്പം നമുക്ക് കൂടുകയാണ്. അങ്ങനെ അടുപ്പം കൂടിക്കഴിയുമ്പോൾ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം നമ്മിലേക്ക് അങ്ങ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നിപ്പോൾ എന്താ മനസ്സിലായത്? സത്യവിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കലാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പം നേടാനുള്ള ഏക മാർഗം. കുടുംബം നന്നായതുകൊണ്ടും ഒരാൾക്കൊരുപാട് സമ്പത്തുണ്ടായതുകൊണ്ടും വലിയ തറവാട്ട് പറഞ്ഞ ആളായതുകൊണ്ടൊന്നും പടച്ചോൻ്റെ അടുക്കൽ അടുപ്പം ലഭിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബഇൻ്റെ 37-ാമത്തെ ആയത്തിൽ ഇക്കാര്യം പറയുന്നു. وما أموالكم ولا أولادكم بالتي تقربكم عندنا إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى وما أموالكم നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്നവയല്ല. ഇല്ലാ മന്നാമനവാമില സ്വാലിഹ, സത്യവിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കുന്നവർക്കൊഴികെ. അത്തരക്കാർക്ക് ഏറ്റവും ഇരട്ടിപ്രതിഫലമുണ്ട് അവർ പ്രവർത്തിക്കുന്ന നിമിത്തം. അവർ സ്വർഗീയമായ സുഖവാസങ്ങളിൽ നിർഭയരായി കഴിയുന്നവരുമായിരിക്കുമെന്നതാണ് ആയത്തിൻ്റെ ആശയം. അവിടെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നമാ യുഖരിബുക്കും ഇന്ദനാ സുൽഫ അൽ ഈമാനു വൽ അമലു സാലിഹു, നമ്മിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതികളിൽ ഈമാനു ഒന്ന് നിങ്ങളുടെ വിശ്വാസമാണ്, വൽ അമലു സാലിഹു സൽക്കർമ്മവുമാണ്. സത്യവിശ്വാസം നമ്മൾ സ്വീകരിക്കുകയും ആ സത്യവിശ്വാസത്തിൻ്റെ ബഹിർപ്രകടനം എന്ന നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതും മാത്രമാണ് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏക മാർഗം. അപ്പോൾ പടച്ചവനിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗതാണ്. അല്ലാതെ വലിയ തറവാട്ടിലോ നല്ല പേരുള്ള ആളായതുകൊണ്ടോ അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കുകയില്ല. അതല്ല പറഞ്ഞതാണ്, കുടുംബവും തറവാടും ആ രൂപത്തിലുള്ള പേരും പെരുമയുമൊക്കെ നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനുള്ള വകുപ്പുകൾ മാത്രമാണ്.
അതൊന്നും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് അടുപ്പം ലഭിക്കുന്ന കാര്യങ്ങളല്ല. മറിച്ച് ഇന്ന അക്റമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യൻ, അത്ഖാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാകുന്നു, ഏറ്റവും തഖ്വയുള്ള മനുഷ്യനാകുന്നു. സത്യവിശ്വാസവും അതിനനുസരിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങളും ചെയ്ത് ധാരാളക്കണക്കിന് അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് ആരടുക്കുന്നുവോ അവരാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും മാന്യനും അല്ലാഹുവിങ്കൽ ഏറ്റവും സ്ഥാനമുള്ളവനും അവനാകുന്നു. അപ്പം ഇങ്ങനെ ധാരാളം സൂക്ഷ്മത പാലിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലാഹുടെ മാർഗത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് വിജയം നേടാൻ വേണ്ടി അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ വചനത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീലത വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ദോഷങ്ങളൊന്നും ചെയ്യാതെ, ദോഷബാധ നിങ്ങൾക്ക് ബാധിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീലത, നിങ്ങൾ അവനിലേക്ക് അടുപ്പത്തെ തേടണം, അല്ലാഹുവിങ്കലേക്ക് അടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വജാഹിദു ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കാനും കഷ്ടത സഹിക്കാനും ബുദ്ധിമുട്ട് സഹിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവണം. ലഅല്ലകും തുഫ്ലിഹൂന, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. അപ്പൊ വിജയത്തിനുള്ള മാർഗം എന്താ? ഒന്ന്, ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ദോഷങ്ങൾ സംഭവിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ട്, അവനിലേക്ക് അടുപ്പം തേടുക, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ആരായുക. എന്താ മാർഗം? സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഖാല ഖത്താദ, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ തഖർറബു ഇലൈഹി ബിത്വാഅതിഹി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുവീൻ. വല്ലമലി ബിമാ യുർദീഹി, അവനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൾ ചെയ്തുകൊണ്ടും. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാദല്ലദീ ഖാല ഹൗലാ ഇല്ല ഇമ്മതു ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി, ഈ ഇമാമീങ്ങളെല്ലാം പറഞ്ഞത് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം ധാരാളം സൽക്കർമ്മങ്ങളിലൂടെയുള്ള മാർഗമാണെന്നാണ് ആ അഭിപ്രായം. ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ആർക്കിടയിലും അതാണതിൻ്റെ ഉദ്ദേശം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായാന്തരവുമില്ല. അപ്പം എന്താ ആകത്തുക ഇപ്പം മനസ്സിലായത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ നമ്മളോട് പറയുന്നു, അള്ളാഹുവിനോടുള്ള അടുപ്പം നേടണം, പടച്ചവൻ്റെ സ്നേഹത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ ധാരാളമായി അടുത്തുകൊണ്ടിരിക്കണം. എന്താ അതിനുള്ള മാർഗം? അതിനുള്ള മാർഗം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേര് നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇവിടെ തവസ്സുല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ തവസ്സുൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കൽ എല്ലാവർക്കും നിർബന്ധമുള്ള സംഗതിയാണ്. പടച്ചതമ്പുരാന് പ്രീതി ലഭിക്കാൻ വേണ്ടി ധാരാളം അമലി ചെയ്യുക, വിശ്വാസം നന്നാക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള നിർബന്ധമായ മാർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പടച്ചതമ്പുരാനോടുള്ള പ്രീതിയും പൊരുത്തൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്താ വേണ്ടത്? സത്യവിശ്വാസം എന്താണെന്ന് പഠിക്കണം, എന്താണ് ഈമാൻ എന്നറിയണം. ആ ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു അവനിൽ നിർബന്ധമാക്കിയ സംഗതികൾ ചെയ്യണം, സുന്നത്താക്കിയ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ അല്ല നമ്മളെ ഇഷ്ടപ്പെടും. ഇങ്ങനെ അല്ലാഹുടെ ഇഷ്ടം നേടണം. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണ്? നാം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മൾ അള്ളാഹുവിനോടൊരു കാര്യം പടച്ചോനെ പുറത്തേരണേ എന്ന് പറയുന്നതിന് പകരം ആ കാര്യം പറയുന്നതിൻ്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ മുൻനിർത്തുക, ഇന്ന കാര്യം മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പാടുള്ള സംഗതികൾ ഏതൊക്കെയാണ്?
അങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനമായും തർക്കമുള്ള ഒരു വിഷയമുണ്ട്, എൻ്റെ ശ്രോതാക്കൾ പഠിച്ചു വെക്കണം. അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുൻനിർത്തി പറയാൻ പറ്റാവുന്ന സംഗതികളുണ്ട്, പറ്റാത്ത സംഗതികളുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസരത്തിൽ ആ ദുആക്ക് കൂടുതൽ ഉത്തരം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നമ്മുടെ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും സത്യവിശ്വാസികളായ ആളുകളുടെ തന്നെ ദുആകളും മുഖേനയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതല്ലാതെ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടു പോയവരോ ആയ ആളുകളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അല്ല നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് പ്രമാണങ്ങളിൽ രേഖയുമില്ല എന്ന് പറയുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നു. അപ്പം തർക്കം തുടങ്ങി. ഒരു കൂട്ടർ പറയുന്നു, ഹക്കും ജാഹും ബർക്കത്തും തന്നെ പറയണം, എൻ്റെ പാപം പൊറുക്കണേ മുത്തറസൂലിൻ്റെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇന്നാലുടെ ഹക്ക് കൊണ്ട്, അമ്പ്യൗലിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. ഒരു കൂട്ടർ പറയുന്നു, അങ്ങനെ ദുആ ചെയ്യുന്നതിന് നമുക്ക് മാതൃകയില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നൊരു മറ്റൊരു മാർഗമാണ് എന്ന് വേറൊരു കക്ഷിയും പറയുമ്പോൾ ഇതിലേതാണ് സത്യം എന്ന് മനസ്സിലാക്കപ്പെടാൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ വേണ്ടി, ഉത്തരം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് എടുത്തു പറയാവുന്ന സംഗതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നാം അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾ മുൻനിർത്തി ചോദിക്കുക. അതൊരു തവസ്സുലാണ്. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പറയുക. അതിന് ഉപോത്ബലകമായ ഒരു സംഭവം, നമ്മുടെ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം, പടച്ചവനെ ഞാനായിട്ടുണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് മുമ്പിൽ പറഞ്ഞിട്ട് നമ്മുടെ കാര്യം പറയാം. ഞാൻ വിശ്വാസിയായിട്ടുണ്ട് എന്ന് ആദ്യം പറയാം. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ കർമ്മമാണത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല കാര്യമാണത്. ആ കാര്യം ആദ്യം എടുത്തു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള കാര്യം ചോദിക്കുകയാണ്. നേർക്കുനേരെ ചോദിക്കാനുള്ള കാര്യം അങ്ങ് ചോദിക്കുന്നതിൻ്റെ മുമ്പ്, ആ ചോദ്യത്തിൻ്റെ മുമ്പ് നാം ചെയ്ത നമ്മുടെ വിശ്വാസമോ നമ്മുടെ കർമ്മമോ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക. അത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും യോജിച്ച ഒരു സംഗതിയായിട്ട് പ്രമാണങ്ങളില്ലെന്ന് തർക്കമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിഷയം ശരിക്കും പഠിച്ചു വെക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ കാണാം, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന പറയുന്ന കൂട്ടത്തിൽ ഈമാനുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായ ആളുകളുടെ പ്രാർത്ഥന പറയുന്നു, റബ്ബനാ ഇന്നനാ സമിഅ്നാ മുനാദിയൻ യുനാദി ലിൽഈമാനി അൻ ആമിനൂ ബിറബ്ബികും فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. സൂറത്ത് ആലു ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് കാണാം. എന്താ ഇവിടെ വിഷയം? ഈ ആയത്തിന് രണ്ട് പാർട്ടുണ്ട്, രണ്ട് ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞ തവസ്സുലാണ്. അതെന്താ നമ്മൾ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅ്ന, നിശ്ചയം ഞങ്ങൾ കേട്ടു, മുനാദി എന്നൊരു വിളിച്ചു പറയുന്നയാളെ, യുനാദി ലിൽഈമാൻ, വിശ്വാസത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു. എന്താ അദ്ദേഹം പറയുന്നത്? അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചോളൂ, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ എന്നിങ്ങനെ റബ്ബിനെ കൊണ്ട് ഈമാൻ കൊള്ളാൻ വേണ്ടി വിളിച്ചു പറയുന്ന ഒരാളുടെ വിളിയാളം ഞങ്ങൾ കേട്ടു റബ്ബേ. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതിപ്പോ നമ്മുടെ ഈമാനിനെ എടുത്തു പറയാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേന്ന് നമ്മുടെ ഈമാനിനെ മുൻനിർത്തി പറയാണ്. നമ്മൾ ചെയ്ത നമ്മുടെ ഈമാനിനെ മുൻനിർത്തിയിട്ട് നമ്മുടെ വിശ്വാസത്തെ എടുത്തു പറഞ്ഞിട്ട് ഇനിയാ നമ്മുടെ പ്രാർത്ഥന. ഇതുവരെ ഇപ്പൊ നമ്മുടേതായ നമ്മുടെ ഈമാനിനെ മുൻനിർത്തി പറയുക ചെയ്തിട്ടുള്ളൂ, പിന്നെ തുടർന്നുകൊണ്ട് എന്താ ചോദിക്കുന്നത്? അതിനാൽ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ,
وكفر عنا سيئاتنا ഞങ്ങളുടെ തിന്മകളെയെല്ലാം നീ മൂടി വെക്കണമേ വതവഫന മഅല്ലബ്റാർ പുണ്യവാന്മാരോടൊപ്പം നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ പാപം പൊറുക്കാനും നല്ലവരെ കൂട്ടത്തിൽ തന്നെ മരിച്ച് നല്ലവരോടൊത്തു ചേരാനും ഒക്കെയുള്ള പ്രാർത്ഥന ആ വിഷയം ആ കാര്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ മുന്നോടിയായി നമ്മൾ എന്ത് പറഞ്ഞു പടച്ചവനെ നിന്നിൽ വിശ്വസിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിച്ച ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന റബ്ബേ നമ്മുടെ ഈമാൻ എടുത്തു പറഞ്ഞു ആ ഈമാനിനെടുത്തു പറഞ്ഞിട്ടാ പിന്നെ നമ്മുടെ കാര്യം എന്ത് ചെയ്യുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും യോജിച്ച സൽക്കർമ്മങ്ങളുടെയും സത്യവിശ്വാസവും മുൻനിർത്തി പറയുന്ന രൂപത്തിൽ ഒരു പ്രധാനപ്പെട്ട രൂപമാകുന്നു ഇതിപ്പോൾ നമ്മുടെ ഈമാൻ എടുത്തു പറഞ്ഞതാണ് ഇനി സുഹൃത്തുക്കളെ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ എടുത്തും അള്ളാഹുവിനോട് ചോദിക്കാം റബ്ബേ ഞാൻ ഇന്ന കാര്യം നിനക്ക് വേണ്ടിയാണ് ചെയ്തത് നിന്റെ പൊരുത്തം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ചവനെ ഏതാ ഞാൻ നിന്നോട് ചോദിക്കുന്നു എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണം എന്ന് പറയുന്ന രീതി അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചരിത്ര സംഭവത്തിലുണ്ട് സുദീർഘമായി ഞാൻ വിശദീകരിക്കുന്നില്ല പല അവസരങ്ങളിലും എൻ്റെ ബഹുമാന്യ ശ്രോതാക്കൾ ഇത് കേട്ടിട്ടുള്ളതായിരിക്കാം അതുകൊണ്ട് അതിൻ്റെ സുദീർഘ വശങ്ങളിലേക്ക് പോകാൻ ഞാൻ ചുരുക്കി പറയുന്നു മൂന്നാളുകൾ ഒരു യാത്രാ മധ്യേ ഒരു ഗുഹയിൽ കയറിയപ്പോൾ അവർ വിശ്രമിച്ചു തീർന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴേക്ക് ശക്തമായ ഒരു പാറക്കല്ല് മുകൾ ഭാഗത്ത് നിന്ന് ഉരുണ്ടുരുണ്ട് വന്ന് ഇവരുടെ ഗുഹാമുഖത്ത് പരിപൂർണമായും അടഞ്ഞു ഗുഹയാകുമ്പോൾ വാതിലും ജനലൊന്നും ഉണ്ടാവില്ലല്ലോ ഈ കയറുന്ന ആ ഒരു തന്നെ ഉണ്ടാവുള്ളൂ അവിടെ കല്ലും വന്നടഞ്ഞു പുറത്തേക്ക് കിടക്കാൻ പിന്നെ മാർഗമുണ്ടോ ഇല്ല ഈ മൂന്നാളും അതിൽ കുടുങ്ങി ഇനി എന്താ രക്ഷ അവർ പരമാവധി തള്ളി നോക്കി ഭയങ്കര ഭീമാകാരമായ പാറക്കല്ലാണ് പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല ഇനി എന്താ ഇപ്പം മാർഗം എന്ന് അവരിങ്ങനെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു നാം അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ചോദിക്കുക എങ്ങനെ ഈ കല്ല് നീക്കി തരണേന്ന് ചോദിക്കുക മാത്രമല്ല നമ്മളൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുക അള്ളാഹുവിനോട് നമ്മളൊക്കെ ചെയ്ത നല്ല നല്ല കർമ്മങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറയുക എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം അപ്പം നമുക്ക് അള്ളാഹു രക്ഷ നൽകിയേക്കും എന്ന പ്രതീക്ഷയോടുകൂടി മൂന്നാളും ദുആ ചെയ്യുന്നു ഒരു വ്യക്തി അയാൾ ചെയ്ത സൽക്കർമ്മം എന്താണ് അയാൾ പറയണം അള്ളാഹുവേ എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് ഭക്ഷണം നൽകിയിട്ടേ എൻ്റെ കുട്ടികൾക്കോ അതുപോലെ തന്നെ ഞാൻ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കോ ഭക്ഷണം നൽകാറുള്ളൂ അവരുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും സജീവമായ ശ്രദ്ധ കാണിക്കുന്ന ആളാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ വിറക് കെട്ടാൻ വേണ്ടി കാട്ടിൽ കുറച്ച് ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നു വൈകുന്നേരം വിറകുമായി തിരിച്ചെത്തിയപ്പോഴേക്ക് രാത്രിയേറെ വൈകിയിരുന്നു എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവർക്ക് ഭക്ഷണം നൽകിയിട്ടേ എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ ഞാൻ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും തീറ്റയും ഭക്ഷണവും ഞാൻ കൊടുക്കാറുള്ളൂ എന്നത് എൻ്റെ തീരുമാനമായിരുന്നു പണ്ടേ വന്നു നോക്കുമ്പോൾ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ തളർന്നുറങ്ങിയിരുന്നു അവരെ വിളിച്ചുണർത്തുന്നത് മര്യാദകേടാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കുടിപ്പിക്കാനുള്ള പാൽപാത്രവുമായി എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ തലക്കുഭാഗത്ത് ഞാൻ ഇങ്ങനെ കാവൽ നിന്നു അവരുണരുവോളം അവർക്ക് വേണ്ടി ഞാൻ കാത്തുനിന്നു ഉണർന്ന ഉടനെ അവർക്ക് ഭക്ഷണം നൽകിയിട്ട് വേണം എൻ്റെ മക്കൾക്കും വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ നൽകാനെന്ന് വിചാരിച്ച് ഞാനങ്ങനെ കാത്തുനിന്നു അവസാനം ഒരുപാട് വൈകിയാണ് അവരുണർന്നത് ഉണരുവോളം ഞാനങ്ങനെ നിന്ന് അവർക്ക് കുടിപ്പിച്ചിട്ടേ ഞാൻ പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ അള്ളാഹുവേ ഞാനങ്ങനെ നിന്ന് ത്യാഗം സഹിച്ചത് എൻ്റെ മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് പോലും ഞാൻ അവർക്ക് ഭക്ഷണം നൽകാതിരുന്നത് എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് മാതാപിതാക്കളോടുള്ള എൻ്റെ ബഹുമാനം കൊണ്ടാണ് അവരോടുള്ള എൻ്റെ ആദരവ് കൊണ്ടാണ് അത് ഞാൻ ലോകത്തൊരാളെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് റബ്ബേ അത് നിനക്കറിയാമല്ലോ നിനക്ക് വേണ്ടി ചെയ്ത ഇഖ്ലാസോടുകൂടിയുള്ള സ്വാലിഹായ കർമ്മം ആ കർമ്മത്തെ നിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ ആപത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകണമേ ഇതാണ് ഒന്നാമത്തെ വ്യക്തിയുടെ ദുആ ഹദീസിൽ കാണാം റസൂലുള്ള പറയാണ് ആ പാറക്കല്ല് ഒരല്പം നീങ്ങി ഒന്നാമത്തെ ദുആ കഴിഞ്ഞപ്പോഴേക്കും അല്പം നീങ്ങി പുറത്തു കടക്കാനായില്ല